നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂടിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഉഷ്ണതരംഗത്തിൽ ഉടനൊന്നും തന്നെ മാറ്റമുണ്ടാകില്ല പാലക്കാട് ഓറഞ്ച് അലർട്ടും കൊല്ലം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ് വെള്ളാരിക്കര പീച്ചി എന്നിവിടങ്ങളിൽ ഇന്നലെ താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലെത്തി ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി വരെ താപനില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത വിവിധ ജില്ലകളിൽ നിന്നും ചേരുന്നുണ്ട് ആദ്യം മാനസയിലേക്കാണോ എങ്ങനെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നൊക്കെ നമുക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കീർത്തി മേയിൽ കാലവർഷം എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണോ പോകുന്നത് ഉടൻ ഒന്നും ഈ ഒരു ഉഷ്ണതരംഗത്തിന് മാറ്റമുണ്ടാകില്ല എന്നൊരു അറിയിപ്പ് തന്നെയാണോ ലഭിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ തീർച്ചയായും കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഉഷ്ണതരംഗ സാധ്യതയുമായാണ് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ ചൂട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ചൂടെന്ന് പറയുമ്പോൾ ഈ ഒരു പകൽ സമയത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ രാത്രിയിലും അതോടൊപ്പം തന്നെ രാവിലെയുള്ള ആ ഒരു എട്ട് മണിവരെയുള്ള സമയത്തൊക്കെയും നമുക്ക് തണുപ്പായിരുന്നു ഉണ്ടാവാറ് പക്ഷേ ഈ ഒരു വേളയിൽ ഇപ്പോഴും രാത്രിയും ആഹ് രാവിലെയും പകലും ഒക്കെയും വലിയ രീതിയിലുള്ള ചൂട് തന്നെയാണ് ഈ കേരളം നേരിടുന്നത് എന്നുള്ളതാണ് പ്രധാന വസ്തുത ഈ സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മെയ് രണ്ട് വരെ ഇത്തരത്തിൽ ഉഷ്ണ സാധ്യത ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കുന്നത് ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് അതോടൊപ്പം തന്നെ കൊല്ലം തൃശ്ശൂർ ജില്ലകളിലും നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായാണ് ചൂട് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉഷ്ണതരംഗ സാധ്യത ഒരു പത്ത് വർഷം മുൻപൊക്കെയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായി കുറച്ച് ദിവസങ്ങളിലായി ഇങ്ങനെ ചൂട് നില നിലനിൽക്കുന്നതിനാൽ ഉഷ്ണതരംഗ സാധ്യത തന്നെയാണ് ഈ മൂന്ന് ജില്ലകളിലും നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇടുക്കി വയനാട് ഒഴികെയുള്ള ബാക്കി പന്ത്രണ്ട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് അതിശക്തമായ ചൂടിലേക്കാണ് കേരളം കടന്നു അല്ലെങ്കിൽ വരാനിരിക്കുന്നത് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയും വകുപ്പും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു സാധാരണ മനുഷ്യരാണ് ഈ പകൽ സമയങ്ങളിലാണ് നമ്മളൊക്കെയും ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഈ ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയങ്ങളിൽ പുറം ജോലികൾ പാടെ ഒഴിവാക്കണം എന്ന് തന്നെ ആരോഗ്യ വകുപ്പാണെങ്കിലും ഒപ്പം കേന്ദ്ര കാലാവസ്ഥ വകുപ്പും നമ്മളോട് പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഈ തൊഴിൽ മന്ത്രി ജോലി സമയത്തിനും ക്രമീകരണം വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മെയ് പതിനഞ്ച് വരെ ഈ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യനെ സൂര്യ താപം ഏൽക്കുന്ന സാഹചര്യത്തിൽ ഉള്ള ജോലികൾ ഒഴിവാക്കണം എന്ന് തന്നെ തൊഴിൽ മന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമയക്രമം തൊഴിൽ സമയക്രമമൊക്കെയും ഈ ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്രമീകരിക്കണം അതായത് പന്ത്രണ്ട് മണിവരെയും ശേഷം രണ്ടാമത്തെ ഷിഫ്റ്റ് തുടങ്ങുന്നത് മൂന്ന് മണിക്ക് ശേഷമായിരിക്കും െന്നും തൊഴിൽ മന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയും ഈ റോഡ് നിർമ്മാണ പണികളൊക്കെയുമാണ് ഈ പകൽ സമയത്ത് ഈ വെയിൽ സമയത്ത് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ സൂര്യ താപം മേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് പാടെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിക്കുന്നത് ഇനി അഥവാ ഇത്തരത്തിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നത് കണ്ടെത്തിയാൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ വലിയ രീതിയിലുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മാധ്യമ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ജോലികളിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കായി പോകുമ്പോൾ ഈ സമയങ്ങളിൽ കൂടെ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വേണം പോകും പോകേണ്ടത് എന്നും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് തന്നെയാണ് കേരളം പോകുന്നത് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ഈ ഒരു ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്നുണ്ട് ഒപ്പം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ആരോഗ്യസ്ഥിതി മോശമാകുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് കേരളത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോകണം ഡോക്ടറുമായി സംസാരിക്കണം ചികിത്സ തേടണം എന്നുള്ള കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിലാണെങ്കിലും കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക ഒപ്പം നന്നായി വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ഈ സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള ദാഹമുണ്ടാകും ഒപ്പം നല്ല ചൂടാണ് വിയർപ്പാണ് നമ്മളിലുള്ള ജലാംശയം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് പ്രായ പ്രായമുള്ളവരും കുട്ടികളുടെയും കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം കാരണം പെട്ടെന്ന് തന്നെയാണ് കുട്ടികളിലും പ്രായമായവരിലും വലിയ രീതിയിലുള്ള രോഗാവസ്ഥകളൊക്കെയും കാണുന്നത് അതുകൊണ്ട് ഈ വേളകളിൽ ഈ സന്ദർഭങ്ങളിൽ കുട്ടികളെയും പ്രായമായവരെയും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം കടന്നു പോകുന്നത് അതിനിടയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും കാരണം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും അംഗനവാടികൾക്ക് അതോടൊപ്പം തന്നെ ഐ ടി ഐ മേഖലകൾക്കൊന്നും ലീവ് ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് അംഗനവാടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കണമെന്നും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഐ ടി മേഖലകളിലുള്ള സ്ഥാപനങ്ങളൊക്കെയും അവധി നൽകണം എന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് മെയ് നാല് വരെ ഐ ടി മേഖലകൾക്ക് അവധിയായിരിക്കുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ഒപ്പം പാലക്കാട് ജില്ലയാണ് അതീവ തീവ്രതയിൽ ചൂട് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ പാലക്കാട് മേഖലയിൽ പാലക്കാട് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിലേക്കൊക്കെയാണ് ചൂടിൻ്റെ സാഹചര്യം പോകുന്നതെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും ആശ്വാസകരമായ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു കാരണം വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ കേരളത്തിലുടനീളം മഴ ലഭിക്കുമെന്ന് കാരണം ഇന്നലെയും ഇന്നും അഞ്ച് വരുന്ന ബാക്കി മൂന്ന് ദിവസങ്ങളിലായി കേരളത്തിൽ എട്ട് ജില്ലകളിലായി മഴ ലഭിക്കുമെന്ന ആശ്വാസ വാർത്തയും വരുന്നുണ്ട് എങ്കിൽ കൂടിയും മെയ് രണ്ട് വരെ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് പക്ഷേ ഈയൊരു ചൂടിന് ചെറിയൊരു ആശ്വാസം കിട്ടുമെന്ന സാഹചര്യത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ ചില ജില്ലകൾ ജില്ലകളിൽ ചെറിയ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം അതിന് മുന്നോട്ട് അതിനുശേഷം കാലവർഷത്തിലേക്ക് കടക്കുമെന്ന സൂചനയും കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് ഇതൊക്കെയും ഒരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ കൂടിയും ഈ വരുന്ന മെയ് രണ്ട് വരെ നമ്മൾ അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയും പറയുന്നുണ്ട് കീർത്തി മാനസം ഒപ്പം തന്നെ തലസ്ഥാനത്തെ സാഹചര്യം എങ്ങനെയാണ് നേരത്തെ മാനസ് സൂചിപ്പിച്ചിരുന്നു ഐ ടി കമ്പനികൾക്ക് അവധിയൊക്കെ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്ക് ടെക്നോ പാർക്കൊക്കെ തിരുവനന്തപുരത്താണ് മാത്രമല്ല വിദ്യാഭ്യാസ ആവശ്യത്തിന് നിരവധി വിദ്യാർത്ഥികളൊപ്പം തന്നെ ജോലി ആവശ്യത്തിനൊക്കെ നിരവധി ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ വരുന്ന ഒരു സ്ഥലമാണ് തലസ്ഥാന നഗരം അപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഏറെ തിരക്കേറിയ ഒരു നഗരപ്രദേശം കൂടിയാണല്ലോ തീർച്ചയായും നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് സമയക്രമീകരണം വേണമെന്നും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് വ്യക്തമാക്കുന്നത് മറ്റ് സ്ഥാപനങ്ങൾ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ ഷിഫ്റ്റ് അറേഞ്ച് ചെയ്യണമെന്നാണ് തൊഴിൽ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് അതായത് പന്ത്രണ്ട് മണിവരെയും ശേഷം മൂന്ന് മണിക്ക് ശേഷം ഷിഫ്റ്റ് തുടങ്ങുന്ന രീതിയിലായിരിക്കണം എന്നായിരുന്നു കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ കൊടുത്തതെങ്കിൽ ആ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് നമുക്ക് തന്നെ അറിയാം ഉച്ച ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രണ്ട് മണി കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കാണ് അടുത്ത ഷിഫ്റ്റ് തുടങ്ങുന്നത് അങ്ങനത്തെ ഷിഫ്റ്റ് അടിസ്ഥാനമാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ ഓഫീസുകളിലേക്ക് പോകുമ്പോഴൊക്കെയും കുട പോലുള്ള ഈ നേരിട്ട് സൂര്യനെ സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥിതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് വേണം ഓഫീസുകളിലേക്ക് പോകാൻ എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും മറ്റ് സ്ഥാപനങ്ങളിലെയും അതോടൊപ്പം തന്നെ സാധാരണ യാത്രക്കാരോടും പറയുന്നുണ്ട് ഈ സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ ഈ പതിനൊന്ന് മണി മുതൽ ഉച്ച മൂന്ന് വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്ന് അത് അതീവ ജാഗ്രതയോടെ തന്നെ ശ്രദ്ധിക്കണമെന്നും നേരത്തെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റ് സ്ഥാപനങ്ങളിലും ഇത്തരത്തിലായിരിക്കണം പുറത്ത് പോയി ജോലികളിൽ ഏർപ്പെടുന്നവരും വലിയ രീതിയിൽ ശ്രദ്ധ പുലർത്തണമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കീർത്തി ശരി മാനസയാണ് വിവരങ്ങൾ നൽകിയത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളും തൊഴിൽ മന്ത്രി നൽകിയ നിർദ്ദേശങ്ങളും ഒക്കെയാണ് അതിൻ്റെ സമഗ്ര വിവരങ്ങളാണ് മാനസ് നൽകിയത്